നൂറ്റിനാൽപ്പത് എം എൽ എമാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി കെട്ടി ഇറങ്ങിയ നൂറ്റിനാൽപ്പത് എം എൽ എമാർ നമ്മുടെ നികുതിപ്പണം കൊണ്ട് ജീവിക്കുന്നവർ കജനാവിൽ നിന്നും വൻ തുകയാണ് അനവധീനത്തിൽ തിന്നു മുടിക്കുന്നവർ പിണറായി വിജയൻ മുതൽ വി ഡി സതീശൻ വരെയുള്ളവർ ഇവരുടെ പണി എന്താണ് പ്രാഥമികമായി നിയമസഭയിൽ നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് തന്നെയാണല്ലോ നിയമനിർമ്മാണമാണ് ഇവരുടെ നൂറ്റിനാൽപ്പത് പേരുടെയും മുഖ്യമായ തൊഴിൽ എന്നാൽ നിയമനിർമ്മാണം നടത്താതെ ഇവർ ഉഴപ്പിക്കളിച്ചാൽ ആർക്കാണ് നഷ്ടം ജനത്തിന് നഷ്ടം ഇപ്പോൾ പതിനൊന്ന് ഓർഡിനൻസുകൾ റദ്ദാവുകയും അസാധുവാവുകയും ചെയ്തു ആഴ്ചകൾക്ക് മുൻപ് ചേർന്ന നിയമസഭയിൽ ഒന്ന് ലേലം വിളിച്ചെടുത്താൽ പോലും എല്ലാ നിയമവും പാസാക്കാമായിരുന്നു എന്നിട്ടും പാസാക്കിയില്ല ഒടുവിൽ ഈ ഗവർണർ ഓർഡിനൻസ് കാലാവധി തീർന്നപ്പോൾ പുതുക്കി നൽകിയില്ല പതിനൊന്ന് നിയമങ്ങളാണ് റദ്ദായത് ഇപ്പോൾ അതെല്ലാം പാസാക്കാൻ വേണ്ടി വീണ്ടും നിയമസഭ ചേരുകയാണ് ഈ നൂറ്റിനാൽപ്പത് പേർക്കും ഇഷ്ടമുള്ളപ്പോൾ അങ്ങ് ചേർന്നാൽ മതിയല്ലോ കാശ് പോകുന്നത് ഖജനാവിൽ നിന്ന് ഓട്ട ഖജനാവിൽ നിന്ന് ജോലി ചെയ്യുന്ന കാര്യത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാർക്കും മിനിമം തൊഴിലുറപ്പുകാരുടെയെങ്കിലും ഒരു മിനിമം ബാധ്യത വേണം എത്ര നിയമനിർമ്മാണം ഇവർ നടത്തിയിട്ടുണ്ടോ നാളിതുവരെ ഈ അടുത്ത് എന്ന് വെച്ചാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിയമസഭ ചേർന്നപ്പോൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നിയമസഭാ സാമാജികർ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ കുറെ നികുതിപ്പണം ആ ഇനത്തിലും പാഴായിപ്പോയി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അങ്ങ് കാസർഗോഡ് നിന്നും ഇവിടെ തിരുവനന്തപുരത്തെത്തി ചായയും കഴിച്ച് മടങ്ങിയപ്പോൾ നിയമസഭാ സാമാജികർ ഒത്തുചേർന്നിട്ട് അത്യാവശ്യമുള്ള നിയമങ്ങൾ പാസ്സാക്കാത്തത് കൊണ്ട് പതിനൊന്ന് നിയമങ്ങൾ ഇപ്പോൾ ഓർഡിനൻസിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് ഗവർണർ അസാധുവാക്കി പതിനൊന്ന് നിയമങ്ങൾ റദ്ദായപ്പോൾ ഭരണകൂടത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ ജയിലിലാകുമെന്നുള്ള ഭയം കൊണ്ട് പെട്ടെന്ന് തന്നെ നിയമനിർമ്മാണത്തിനു വേണ്ടി നിയമസഭ വിളിച്ചു കൂട്ടുകയാണ് വീണ്ടും നഷ്ടം അവിടെയും സാധാരണക്കാരായ നമുക്ക് തന്നെ ജനങ്ങൾക്ക് തന്നെ ഇങ്ങനെ വെറുതെ ഒത്തുകൂടുമ്പോൾ എം എൽ എമാർ വെറുതെ ചായ കുടിച്ച് പിരിയുമ്പോൾ പോലും കേരളത്തിലെ സാധാരണക്കാർ ഭീമമായ തുകയാണ് സഹിക്കേണ്ടി വരുന്നത് ഇതിനകത്ത് നൂറ്റി നാൽപ്പത് എം എൽ എമാരും പ്രതികളാണ് ഈ നൂറ്റിനാൽപ്പത് എം എൽ എമാരോടും അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും നിങ്ങളുടെ ശമ്പളത്തിനും മറ്റ് ആനുകൂല്യങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങളുടെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എന്ന യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒരേ സ്വരത്തിൽ നിങ്ങൾ കൈയിട്ടടിക്കുമ്പോൾ അലമുറയിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും മറന്നു പോകരുത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പാവപ്പെട്ടവൻ നിങ്ങളെ അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്നത് അത് അവനെ ഭരിക്കാൻ വേണ്ടിയല്ല മറിച്ച് അവന് വേണ്ടി ഭരിക്കാനാണ് സാധാരണക്കാർക്ക് നിയമസഭയിൽ പോകാൻ സാധിക്കാത്തതിനാൽ നിങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് നിങ്ങൾ അവിടെ ഇരിക്കുന്നത് ജനങ്ങളെ സേവിക്കാനാണ് എന്ന് ഓർക്കണം നിങ്ങൾ വാങ്ങുന്ന പണത്തിന് നിങ്ങൾ ജോലി ചെയ്യണം അന്തസ്സായി കുറഞ്ഞപക്ഷം ഒരു തൊഴിലുറപ്പുകാരൻ്റെ ജോലിയെങ്കിലും ചെയ്യണം നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിനോട് കുറച്ച് കാണിക്കണം നിങ്ങൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരും ഖജനാവിൽ നിന്നും എഴുതിയെടുക്കുന്ന ദൂർത്തടിക്കുന്ന കോടിക്കണക്കിന് പണം നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ അത്താഴ പഷ്ണിക്കാരൻ്റെ കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ള പണമാണ് എന്ന ഓർമ്മ വേണം ജോലിയുടെ കാര്യത്തിൽ കുറഞ്ഞപക്ഷം ഒരു തൊഴിലുറപ്പുകാരൻ്റെയെങ്കിലും ധാർമ്മിക ബാധ്യത നിങ്ങൾ പുലർത്തണം നിങ്ങളൊന്ന് സ്വയം ഓർത്തു നോക്കൂ കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച നിയമനിർമ്മാണ സഭാ മന്ദിരം കൊണ്ട് ഇപ്പോൾ സാധാരണക്കാരന് എന്താണ് ഉപയോഗം എന്താണ് പ്രയോജനം എന്തായിരുന്നു ആ മന്ദിരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം രാഷ്ട്രീയം തൊഴിലായി തന്നെ കാണുന്ന നിങ്ങൾ ആ തൊഴിലിനോടെങ്കിലും കുറഞ്ഞപക്ഷം അല്പം കൂറു കാണിക്കണം അതിനായി ഓട്ടഖജനാവിൽ നിന്നും നിങ്ങൾ വാങ്ങുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഒരു വർഷത്തെ നിയമസഭാ സാമാജികരുടെ ചിലവും അതിൻ്റെ മറ്റുള്ള അനുബന്ധ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ എടുത്താൽ ആയിരം കോടിക്ക് മുകളിലാണ് വരുന്നത് അത് ഓർക്കണം